കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന സേവാഭാരതിയുടെ അന്നദാനപുര പ്രവർത്തനം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയുടെ സാന്നിധ്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നദാനപുര ഉദ്ഘാടനം ചെയ്തു. ഭരണി ഉത്സവത്തിന് 3 ദിവസവും സേവാഭാരതിയുടെ അന്നദാനം ഉണ്ടാകും. 17 വർഷത്തോളമായി കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവ ദിനങ്ങളിൽ സേവാഭാരതി അന്നദാനം നടത്തുന്നുണ്ട്. 2 ലക്ഷത്തിലേറെ പേർക്കാണ് ഓരോ വർഷവും അന്നദാനം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ വി നന്ദകുമാർ അന്നദാനപുര ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഇപ്പോൾ കൊഴിക്കല്ല് മൂടിയതിനു ശേഷം ഓരോ ദിവസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഭൂതപൂർവമായ ജനത്തിരക്കാണ്, ഭക്തജന തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കും. 2 വർഷമായി അവർ കരുതി വെച്ച ദേവിക്കുള്ള സമർപ്പണം വളരെ ഭക്തിപൂർവം ആവേശത്തോടുകൂടി ഇവിടെ സമർപ്പിക്കാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നദാന വിഭവങ്ങളുടെ കലവറ നിറയ്ക്കൽ ഇന്നലെ ആരംഭിച്ചു. വിവിധ ഇടങ്ങളിൽ നിന്നും നിരവധി ഭക്തർ കലവറ നിറയ്ക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. വ്യത്യസ്ത രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചവരെ ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷേത്രീയ കാര്യവാഹ് എം രാധാകൃഷ്ണൻ സേവാ സന്ദേശം നൽകി. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാണ് അഖിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ എന്ന എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിച്ച ആ അഖിലം ഞാനിതെന്ന വഴിയിലേക്കുള്ള ബോധത്തിന്റെ പരിണാമം, നമ്മൾ വലിയ ശാസ്ത്രങ്ങളും സാഹിത്യങ്ങളും ഒന്നും പഠിക്കാതെ ഇത്തരം സൽക്കർമ്മങ്ങളിലൂടെ സൽപ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വരും. അന്നദാനത്തിനു പുറമെ ആംബുലൻസ്, മെഡിക്കൽ സെന്റർ തുടങ്ങിയ സേവനങ്ങളും സേവാഭാരതി അന്നദാനപുരയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനം, തൃശൂർ.